രീതിയിലുള്ള വീഡിയോ കൂടി ക്രിയേറ്റ് ചെയ്യണമെന്ന് പലരും പറഞ്ഞായിരുന്നു. പലർക്കും അറിയില്ല സ്റ്റിക്ക് ആദ്യമായിട്ട് മേടിക്കുന്നവർക്ക് ഉപയോഗിക്കുന്ന രീതി. സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ഇതിൽ ഈയക്കട്ട അടക്കം കെട്ടിയിട്ടുണ്ട്. ഇത് വെയ്റ്റ് കാസ്റ്റിംഗ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ മറ്റു മീനുകളെ പിടിക്കാൻ വേണ്ടി ഈയക്കട്ട കെട്ടി ഇര കോർത്തിട്ടേക്കുമാണ് എറിയുന്ന രീതി. നമ്മൾ ആദ്യം ഇതിൻ്റെ ലോക്ക് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് ലോക്ക് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്തത്. ലോക്ക് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വിരൽ വെച്ച് പിടിച്ചിട്ട് ഇത് പുറകിലോട്ട് ഇങ്ങനെ വീശിയിട്ട് എറിയുകയാണ്. എറിയുന്ന കറക്റ്റ് നമുക്ക് ഏത് ദിശയിലാണ് പോകേണ്ടത് ആ ദിശയിൽ ഉന്നം ആയം വരുമ്പോൾ നമ്മളിത് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് എറിയുന്ന രീതി. പിന്നെ പലരും ചോദിച്ചു ഡ്രാഗ് സെറ്റ് ചെയ്യുന്ന പരിപാടി. ഈ ഡ്രാഗ് സെറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഇതിൽ പിടിച്ചിട്ടാണ് ഡ്രാഗ് സെറ്റ് ചെയ്യുന്നത്. ഈ ഡ്രാഗ് സെറ്റ് ചെയ്യുന്നതിന് പ്രത്യേകത, ഇപ്പോൾ ഒരു വലിയ മീനുകളാണ് അടിക്കുന്നതെങ്കിൽ നമ്മുടെ വള്ളിക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ വലിപ്പമുള്ള അതിൽ കൂടുതൽ ഭാരമുള്ള മീനാണെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് പൊട്ടുന്നതിന് പകരം വള്ളി ഓട്ടോമാറ്റിക് റിലീസ് ആകുന്നതിന് വേണ്ടിയാണ് ഡ്രാഗ് സെറ്റ് ചെയ്തത്. ഇതിപ്പോൾ ഞാൻ ലൂസ് ചെയ്തിട്ടേ കണ്ടോ, ഇത് വലിക്കുമ്പോൾ ഇങ്ങനെ അഴിഞ്ഞു പോകാനായിട്ട് നിൽക്കണം. ഇത് ഞാൻ ടൈറ്റ് ചെയ്താൽ പിന്നെ ഇത് പോകത്തില്ല. ഇത് കണ്ടോ വലിച്ചാൽ ഭയങ്കര ടൈറ്റ്. ഇപ്പോൾ ഞാൻ നല്ല ശക്തി വലിച്ചാലേ മോവാൻ പോകത്തുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ പിടിക്കാൻ പോകുന്ന മീനിൻ്റെ സ്ഥലത്തെ എത്ര വലിപ്പമുള്ള മീനാണ് അതിനനുസരിച്ച് നമ്മുടെ കയ്യിലിരിക്കുന്ന വള്ളിയുടെയും ചൂണ്ടയുടെയൊക്കെ അനുസരിച്ച് വേണം ഡ്രാഗ് സെറ്റ് ചെയ്യാൻ. നല്ല സ്ട്രോങ് വള്ളി ചൂണ്ട എല്ലാമാണ് എത്ര വലിയ മീൻ അടിച്ചാൽ പൊട്ടത്തില്ല എന്നുണ്ടെങ്കിൽ ഫുൾ ഡ്രാഗ് ഇടാം. പക്ഷേ അന്നേരം ചിലപ്പോൾ സ്റ്റിക്കിന് കപ്പാസിറ്റിയിലെ സ്റ്റിക്ക് ഒടിഞ്ഞു പോകും. അപ്പം എല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഡ്രാഗ് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഞാൻ തീരെ ചെറിയ ചൂണ്ടയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രാഗ് നല്ലപോലെ ലൂസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരു അരക്കിലോ ഉള്ള മീൻ അടിച്ചാൽ പോലും വലിച്ചുകൊണ്ട് പോകണം, കാരണം അത്രയ്ക്ക് പൊടിച്ചൂണ്ടയാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡ്രാഗ് നല്ലപോലെ ലൂസ് ചെയ്തിട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ എറിയാൻ പോകുന്നത്. എറിയാൻ പോകുമ്പോൾ എറിയാൻ പോവുകയാണ്, നോക്കിയോ ഒരു വിരൽ വെച്ച് ഇങ്ങനെ ലൈൻ ഇങ്ങനെ പിടിച്ചു, ലോക്ക് ഓപ്പൺ ചെയ്തു. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നിട്ട് അതിനുശേഷം ഇത് ലോക്ക് ഇടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ജസ്റ്റ് ടൈറ്റ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ കാര്യം. ഇത് കഴിഞ്ഞ് മീൻ അടിച്ച് കഴിയുമ്പോൾ അതിനനുസരിച്ച് റോൾ ചെയ്യുക. മീൻ നമ്മൾ എത്ര പിടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നില്ല, അത്രയ്ക്ക് ഡ്രാഗ് ലൂസ് ആണെങ്കിലും നമ്മൾ അതുപോലെ വിട്ടുകൊടുക്കുക. മീൻ ഒന്ന് ഓടിയതിന് ശേഷം നല്ലപോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ഓടിക്കഴിഞ്ഞ് ടയർഡായി കഴിയുമ്പോൾ നമ്മൾ വലിച്ചു കയറ്റുകയാണ് ചെയ്യുന്നത്. നല്ല വള്ളിയാണ് പെട്ടെന്ന് തന്നെ വലിച്ചു കയറ്റാൻ ഡ്രാഗ് ടൈറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഈ ഡ്രാഗിൽ തന്നെ ഇട്ട് ഞാൻ വലിച്ചു കയറ്റും. പശ പോലെ അങ്ങ് ആകുക, അതാണ് ഈ മീനിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് ഈ മീനെ ഞങ്ങൾ തൊളാറേ ഇല്ല എടുത്താൽ കളയുകയോ ചെയ്യുന്നത്. ഊരി ചൂണ്ടലടിച്ചാൽ വിടുകയാണ്. ഇതിനെ ഫ്ലൈറ്റ് മീൻ അങ്ങനെ എന്തോ പേരിലാണ് പറയുന്നത്, കറക്റ്റ് പേര് എനിക്കറിയില്ല. ഫ്ലൈറ്റ് മീൻ അങ്ങനെ എന്തോ, ഇതിനെ തിരിച്ചുവിടുകയാണ്. ചൂണ്ടയിൽ ചെറിയ കണവയെ കോർത്താണ്, ചെറിയ ചെറിയ ഹൊക്കിലായിട്ട് കണവയെ തൂക്കിയിട്ട് കണവയുടെ ഇറച്ചിയാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ചെറിയ മീനെ പിടിക്കാൻ വേണ്ടിയാണ് തീരെ ചെറിയ ഹൊക്കാണ് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് വീശി ഒറ്റ ഏറും. ഇങ്ങനെയാണ് സ്റ്റിക്ക് എറിയുന്നത് രീതി. ഈ ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് നൂല് വിരൽ വെച്ച് ഫിംഗർ വെച്ച് പിടിച്ചതിന് ശേഷം വീശി എറിയുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം ലോക്ക് തിരിച്ചു. Thank you.
പശവശപ്പാണ്. അതുകൊണ്ട് ഇതിനെ കഴിക്കാൻ അത്ര വലിയ കൊള്ളത്തൊന്നുമില്ല. ഇതെന്തോ പന്ന മീനാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ റിലീസ് ചെയ്യുകയാണ്. വീണ്ടും തിരിച്ചു വിടുകയാണ് വെള്ളത്തിലോട്ട്.